ഒന്ന് ചോദിച്ചോട്ടെ, അതിപ്രശസ്തനായ ഒരു ഫയൽവാൻ ഈ ഭാഗത്ത് എവിടെ താമസമുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ വീട് അറിയാം? പേരെന്താ? എന്റെ പേര് കോര. ഫയൽവാന്റെ പേര്? ഫയൽവാൻ വാസുപിള്ള. താനെന്തിനാ ഫയൽവാനെ കാണുന്നത്? അദ്ദേഹത്തിന്റെ കഴിവുകളെ പറ്റി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ വീരശൂരന്റെ ശിഷ്യനാകാൻ അനിയൻ ആഗ്രഹിക്കുന്നു. ഫയൽവാൻ വാസുപിള്ള അത്ര വലിയ മിടുക്കനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അനാവശ്യം പറയരുത്. ഇതുവരെ അദ്ദേഹത്തിന്റെ ശിഷ്യനാകാൻ കഴിഞ്ഞില്ലെങ്കിലും ആ മഹാനു വേണ്ടി ഏകലവ്യനെ പോലെ എന്റെ വിരല് മുറിച്ചു കൊടുക്കാൻ പോലും ഞാൻ സന്നദ്ധനാണ്. വെറുതെ വിരല് കളയണ്ട. നിങ്ങൾ പറയുന്ന യാതൊരു കഴിവും അയാൾക്കില്ല. മിണ്ടരുത്. ഇനി ഒരു അക്ഷരം മിണ്ടിയ അടിച്ചു തന്റെ പല്ലളക്കും. അത്ര വലിയ ഗുരുഭക്തിയാണോ? എന്നാൽ അതൊന്ന് കാണണമല്ലോ. ഫയൽവാൻ വാസുള്ള ഒരു തെണ്ടിയാണ്. ക്ഷമിക്കണം, എന്റെ ഗുരുവിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഈ അടി എനിക്ക് കിട്ടിയ അംഗീകാരം. നിനക്ക് എപ്പോ വേണമെങ്കിലും വന്ന് ഗുസ്തി പിടിക്കാം. ഞാനാണ് ഫയൽ. കൈ പുറകെടുത്ത കിട്ടായി. നന്ദിയില്ലാത്തവനെ ഇങ്ങനെയാണ് കൂടെ പഞ്ച പിടിക്കുന്നത്. വിടുക. ഗുരുവിനല്ല ഞാനും ചെയ്തത്. ഇടാ, ഗുരുവിന് എന്തും ചെയ്യാം, പക്ഷെ നിനക്ക് ശിക്ഷ ഉണ്ട്. എണീക്കടാ, എണീക്കടാ, ഭാ എണീക്കടാ. 100 ബൈട്ടോ എടുക്കടാ. 100 എടുക്കടാ. 100 ബൈട്ടോ. ഒന്ന് നിന്റെ അന്ത്യമാണ് ഇന്ന്. എവിടെ എവിടെ എടാ വാസുല്ലേ, എന്റെ ഭാര്യയുടെ വീട്ടിൽ നിനക്ക് എന്താ കാര്യം? എടാ, രണ്ട് തടിമാടന്മാരകത്തിരുന്ന വിലസൺ നിനക്കൊന്നും കണ്ടുപോയാൻ വയ്യ. താനക്ക് എന്ത് ഭയമാണോ? ഞാൻ എങ്ങനെ വേണമെങ്കിലും അകത്ത് വരും. ഞാൻ ഒരു പുരുഷനാണെന്ന് തെളിയിക്കും. കുടിച്ചിട്ടുണ്ടോ ചേട്ടാ? എന്താ ചേട്ടാ ഈ കേൾക്കുന്നതൊക്കെ? അറിയാം, ഇത് ഏതുവരെ പോകുമെന്ന് നോക്കട്ടെ. ആണുങ്ങൾ കേൾവ് പിടിക്കും. സ്നേഹമുള്ള ഭാര്യനെ കൂടി നിർത്തുകയും ചെയ്യും. പക്ഷെ ശത്രുവിനെ കുത്തി വളർത്താൻ വേണ്ടി എനിക്ക് ആരുടെ ഔദാര്യം ആവശ്യമില്ല. ആരടാ നിന്റെ ശത്രു? നീ തന്നെ. പറ നീ ഇതുവരെ ആരുടെങ്കിലും എപ്പോഴെങ്കിലും കുത്തി പിടിച്ച് ജയിച്ചിട്ടുണ്ടോ? വെറുതെ എന്തിനാ ഇങ്ങനെ കഴുകാൻ പറയണേ? ഏടാ, നിന്റെ വാലിൽ നിന്ന് എഴുതി കലക്കൂട പട്ടി. നിന്നെ കൊന്നാലും ഈ കണ്ടുപോ നിന്നെ പുറത്തുവെച്ച് കണ്ണുള്ള. ഉറത്താകണ്ടാ.